അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസും കൂടെ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കും. എന്തിന്? നമ്മളെ എല്ലാ സംഗതികൾക്കും കിടക്കാൻ ചെന്നാൽ ആയത്തുൽ കുർസി ഓതും, നിസ്കാരം കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതും, മന്ത്രിച്ചൂതാണെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ചൂടുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതും. ഇതിനൊക്കെ എന്താണ് ഇത്ര വലിയ ഫലം, എന്താണ് ഇതിന്റെ കരുത്ത് എന്നൊന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം പറയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആരാന്ന് പറയുന്നില്ല, ഖറജ റജുലും മിനൽ ഇൻസ്, ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഫലഖിയഹു റജുലും മിനൽ ജിൻ, ആ സമയത്ത് ജിന്നു വർഗത്തിൽപ്പെട്ട ഒരാൾ ആ മനുഷ്യനെ കണ്ടു. മനുഷ്യനും ഭൂതവും തമ്മിൽ കാണുന്നു, സംസാരിക്കുന്നു. പണ്ട് കാലത്തൊക്കെ ഇത് പ്രമാണങ്ങളാണെങ്കിലും ഇതൊക്കെ പറയാൻ നമുക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഒരു കൂട്ടർ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഇവർ ഈ ജിന്നും ഷെയ്ത്താനും ഒക്കെ പറയുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ ഇന്നിപ്പോ ആ ബേജാറൊന്നുമില്ല, കാരണം അവർ നമ്മളെക്കാൾ സ്ട്രോങ്ങില്ല ജിന്നും ഷെയ്ത്താനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് എന്ന ഒന്നില്ല എന്ന് പറയാൻ എന്തായാലും പറ്റൂല. മനുഷ്യന്റെ കണ്ണിൽ കാണാത്ത ജിന്ന് എന്നൊരു വർഗമുണ്ട്, വേണമെങ്കിൽ പല രൂപത്തിലും രൂപപ്പെടാൻ കഴിയും. അങ്ങനെ തന്നെയാണ് മഹാന്മാരായ ആളുകൾ കിതാബുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനും ഹദീസും വിശ്വസിക്കുന്നവർക്ക് ഇത് നിഷേധിക്കാനും കഴിയില്ല. ഒരു ജിന്ന് ഒരു മനുഷ്യനെ കണ്ടു, ഈ പോകുന്ന ഇദ്ദേഹത്തെ കണ്ടു. അപ്പൊ ഈ ഭൂതവർഗത്തിൽപ്പെട്ട ഇദ്ദേഹം ഈ മനുഷ്യവർഗത്തിൽപ്പെട്ട മനുഷ്യനോട് ചോദിച്ചത്രേ, ഹല്ലക്ക അന്തുസാരി ആനി, നിങ്ങൾക്ക് ഞാനുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് എന്നെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് വെച്ചു. ഞാനുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയോ എന്ന് വെച്ചു. എന്നെ തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഫൈൻ സറഅത്തനി, നിങ്ങൾ എന്നെ മൽപ്പിടുത്തത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ അല്ലം തുക്കായ, ഞാൻ നിങ്ങൾക്കൊരായത്ത് പഠിപ്പിച്ചു തരും. ഇതാ തറഹ, ആ പരിശുദ്ധമായ ആയത്ത് ഉരുവിട്ടുകൊണ്ട് ഹീന തദുഹുലു ബൈതക, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നാൽ, ആ ആയത്തോതിക്കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് അങ്ങ് കടന്നാലും യദുഹുൽഹു ശൈത്താൻ, ആ വീട്ടിലേക്ക് പിശാച്ച് കടക്കൂല. അത് പഠിപ്പിച്ചു തരും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, മൽപ്പിടുത്തത്തിലൂടെ എന്നെ തോൽപ്പിക്കണം. അപ്പൊ ഈ മനുഷ്യൻ, ഈ ധൈര്യമുള്ള മനുഷ്യൻ, ഇദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ റെഡിയാണോ, ഞാൻ റെഡിയാണ്. മൽപ്പിടുത്തം നടത്തി മറുകക്ഷിയെ മലർത്തിയടിച്ചു. ഫസറഅഹുൽ ഇൻസിയു, ഈ മനുഷ്യൻ അയാളെ മലർത്തിയടിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തഖറഉ ആയത്തുൽ കുർസി, ഈ ആയത്തുൽ കുർസി ഓതിക്കോ. ഫഇന്നഹു ലാ യഖറഉഹാ അഹദുൻ ഇദാ ദഖല ബൈതഹു, ഒരാൾ വീട്ടിൽ കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതൂല. ഇല്ലാ ഖറജ ശൈത്താനു ലഹു ഖബജും കഖബജിൽ ഹിമാർ, ഒരു മനുഷ്യൻ വീട്ടിൽക്കാട് കയറുമ്പോ ആയത്തുൽ കുർസി ഓതിയിട്ടാട് കയറുകയാണെങ്കിൽ അയാളെ വീട്ടിൽ വല്ല പിശാചുക്കളും ഉണ്ടെങ്കിൽ അവരൊക്കെ ഓടിക്കളയും. എങ്ങനെ ഓടും? പേടിച്ചരണ്ടോടും. ലഹു ഖബജും കഖബജിൽ ഹിമാർ, കഴുത കിഴിവായു പൊട്ടിച്ചു ഓടും പോലെ ഓടും. അങ്ങനെയാണ് പേടിച്ചരണ്ടുകൊണ്ട് ഓടും എന്ന് പറഞ്ഞുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണല്ലോ ഈ സംഭവം പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ഉടനെ തന്നെ ചോദിച്ചു, അഹു ഉമർ, അഹു ഉമർ, ഈ ആൾ ഉമറാണോ എന്ന് ചോദിച്ചു. കാരണം ഒരു സാധ്യത ഏകദേശം അതിനാണ്. കാരണം ഒരു ജിന്നുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജയിച്ചു എന്ന് പറയാനോ, ഏറ്റുമുട്ടാൻ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞാൽ, അതൊരു മനുഷ്യന്റെ കൂട്ടത്തിൽ ധൈര്യം വരികയാണെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹുവിനാകാം എന്നൊരു തോന്നൽ. റസൂലുള്ള പറഞ്ഞതല്ലേ, ഉമറെ, നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച്ച വഴിയിൽ ഉണ്ടെങ്കിൽ സലക ഫജ്ജൻ ഗൈറ ഫജ്ജികയാ ഉമർ, ഉമറെ നിങ്ങൾ കടന്നതല്ലാത്ത പുതിയ ഒരു വഴിയിലേക്ക് അയാൾ വഴിമാറി സഞ്ചരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ ഇബ്നു മസ്ഊദിനോട്, ഈ വ്യക്തി ഉൾമറട്ടെ ആണോ? അതിന് മറുപടി കൊടുത്തത് അതിലേറെ രസകരമാണ്. ആ പ്രസ്തുത വ്യക്തി അപ്പോൾ ചോദ്യം മറുപടി, ഉൾമർ അല്ലാതെ പിന്നെ ആർക്കാ അതിന് ധൈര്യമുള്ളത്? മറുപടി അത് തന്നെയാണ്.
എന്ന് പറഞ്ഞാൽ അത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദുർറിൽ അദ്ദുറുൽ മൻസൂറിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ആയത്തുൽ കുർസിയിന്റെ കരുത്താണ്. നമ്മൾ പലപ്പോഴും അറിയാതെ പോവുകയാണ്. സഹാബത്തിന്റെ ഇടയിൽ ഒരു ദിവസം നല്ല ഒരു ചർച്ച, ഒരു വൈജ്ഞാനിക ചർച്ച, തദാകറ സഹാബ, സഹാബത്ത് പരസ്പരം ഒരു വൈജ്ഞാനിക ചർച്ച നടത്തി. ആ ചർച്ചയിൽ എന്താണ് അവിടുത്തെ വിഷയം, പ്രമേയം ഏതാണ്, ഖുർആനിൽ ഏറ്റവും അഫ്ളായ ആയത്തേതാണ്, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണ്. അലി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളൊക്കെ പലതും പറയുന്നല്ലോ. അലിയാർ പറഞ്ഞു, ഐനാന്തും മിൻ ആയത്തിൽ കുർസി. പലരും പലതും പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ആയത്താ, ഈ ആയത്താ, ആ സൂറത്താ, ഈ സൂറത്താന്നൊക്കെ പറയാൻ പോകുന്നത്? ആയത്തുൽ കുർസി ഇവിടെ ഉണ്ടാകുമ്പോ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അതേ ആയത്തുൽ കുർസി ഉണ്ടെങ്കിൽ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയത്തുൽ കുർസി തന്നെയാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയേണ്ട താമസം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ വിവരം മുത്തുനബിയോട് പറഞ്ഞു, സഹാബത്തിനിടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു, പലരും പലതും പറഞ്ഞു, ഞാൻ പറഞ്ഞു ആയത്തുൽ കുർസിയാണ് ഏറ്റവും വലിയ ആയത്ത്. നബിതങ്ങളെ, തങ്ങളുടെ അഭിപ്രായം എന്നറിയണമെന്നുണ്ട്. ഹബീബ് ഉടനെ തന്നെ പറഞ്ഞു, യാ അലീ, പ്രിയപ്പെട്ട അലീ, സയ്യിദുൽ ബശരി ആദം, അതേ മനുഷ്യരുടെ ആദ്യ പിതാവ് ആദം അലൈഹിസലാമാണ്, മനുഷ്യരുടെ നേതാവ് ആദം അലൈഹിസലാമാണ്, വസയ്യിദുൽ അറബി മുഹമ്മദുൻ, അതേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ വല്ലിപ്പാനെ എല്ലാ വിധത്തിലും അംഗീകാരത്തോടെ പരിചയപ്പെടുത്തി. അതേസമയം അന സയ്യിദു ഉൽധി ആദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വല്ലിപ്പ എന്ന നിലക്ക് വല്ലിപ്പായുടെ എല്ലാ സ്ഥാനവും വകവെച്ചു കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അറബികളുടെ കൂട്ടത്തിലെ ലീഡർ ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുല്ലാഹി, വലാ ഫഖ്റ, ഞാൻ അന്തസ് പറയുകയല്ല, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് കുഞ്ഞാപ്പുത്തരം പറയുകയല്ല, ഞാൻ തന്നെയാണ് ലോകത്തേറ്റവും ഷറഫുള്ളയാള്. വസയ്യിദുൽ കലാമി അൽ ഖുർആൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയവൻ ഞാനാണെങ്കിൽ കലാമുകളുടെ കൂട്ടത്തില് വചനങ്ങളുടെ കൂട്ടത്തില് അതിന്റെ ലീഡർ അൽ ഖുർആൻ, ഖുർആനാണ് മുഹമ്മദുർ റസൂലുല്ലാഹി. വസയ്യിദുൽ ഖുർആനി അൽ ബഖറ, അൽ ഖുർആനിന്റെ സയ്യിദ്, ഖുർആനിലെ ലീഡർ അത് സൂറത്തുൽ ബഖറയാണ്, ഖുർആനിന്റെ ലീഡർ സൂറത്തുൽ ബഖറയാണ്. വസയ്യിദുൽ ബഖറത്തി ആയത്തുൽ കുർസി, അൽ ബഖറയുടെ ലീഡർ, അൽ ബഖറ എന്ന അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വചനം ആയത്ത്, അത് ആയത്തുൽ കുർസിയാണ്. ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുല്ലാഹി ഇമാം റാസി റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങൾ.